ഒരാളെ കൊന്നിട്ട് ചുമ്മാ, അതായത് വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് മണാകുണ വർത്തമാനം പറയാം, അതിനോട് യോജിക്കാൻ കഴിയണില്ല. എന്തൊക്കെയോ കുറെ ഡയലോഗ് അടിക്കുന്ന കേട്ടോ, ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം ഇതിന്റെ കൂടെ. അവസാനം മേയറുടെ അനാസ്ഥയിൽ ഒരു ജീവൻ കൂടി പൊലിയാണ്. ഒരു 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ, അയാള് ആമയഞ്ചാൻ തോട്ടിലൂടെ ടണലിലൂടെ ഒലിച്ചു പോയി, കാണാനില്ല. ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട, കാരണം ആമയഞ്ചാൻ തോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അരമണിക്കൂർ, പരമാവധി അരമണിക്കൂർ മാത്രമേ അതിനകത്ത് ജീവനോടെ നിലനിൽക്കാൻ സാധിക്കൂ, അത്രത്തോളം മാലിന്യമുണ്ട്. നമ്മൾ ഈ മാലിന്യത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോ പല വീടുകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. CPMന്റെ ചില പ്രത്യേക നയങ്ങൾ, മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ മാലിന്യ നിർമാർജനം, ഇതൊന്നും CPMന് ഇഷ്ടമുള്ള കാര്യമല്ല. അവർക്ക് അത് വെച്ച് മുതലെടുക്കണം. മുതലെടുപ്പിന്റെ പല സന്ദർഭങ്ങളും ഇതിനു മുമ്പ് ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട്. മുമ്പ് കൊടുങ്ങല്ലൂർ ചാപ്പാറ പ്ലാന്റ് എന്ന ഒരു നല്ലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതായത് കൊടുങ്ങല്ലൂർ നഗരസഭ മുഴുവൻ മാലിന്യമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഒരു കീസ്, ഒരു തുള്ളി മാലിന്യം എവിടെയും കിടക്കാത്തൊരവസ്ഥ. ആ മാലിന്യം കൊണ്ട് വെള്ളം നാശമാവുകയോ അതല്ലെങ്കിൽ പരിസരത്ത് മണമുണ്ടാകുകയോ പൊടിയുണ്ടാകുകയോ ഒച്ച ഉണ്ടാകുകയോ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വിഷയമുണ്ടാകുകയോ ചെയ്യാത്ത വിധത്തിൽ 100 to 101% സംസ്കരിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂട്ടിച്ചത് CPM ആണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരാൾ, ഒരു ജീവൻ, ഒരു പാവപ്പെട്ടവൻ അവന്റെ ജീവൻ പൊലിയുമ്പോ കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. കാര്യം അവിടുത്തെ മാലിന്യത്തിന്റെ തീവ്രത അത്രത്തോളമാണ്. മാലിന്യം ഒഴുകാൻ വേണ്ടി മാത്രം നഗരത്തിലൂടെ ഒരു തോടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ ഒഴുകുന്നത് മനുഷ്യ വിസർജ്യമടക്കമുള്ള മാലിന്യങ്ങളാണ്. അതിനകത്തൊരാൾ വീണാ പിന്നെ കിട്ടില്ല, നോക്കേണ്ട ആവശ്യമില്ല. അതാണ് നിലവിലുള്ള അവസ്ഥ. അപ്പൊ ആ സാഹചര്യത്തിൽ ആ നഗരത്തിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇല്ലാതിരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നഗരപിതാവ് അല്ലെങ്കിൽ നഗരമാതാവിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഇതിനേക്കാളും കൂടുതൽ ജനനിബിഡമായിട്ടുള്ള കെട്ടിടങ്ങളുടെ ബാഹുല്യമുള്ള നദിയിലേക്കും തോടുകളിലേക്കും ഒക്കെ ഇറക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പ്രദേശങ്ങൾ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം. പക്ഷെ അവിടെ ഒന്നും ഈ തോട്ടിലൂടെ ഇങ്ങനെ മാലിന്യം ഒഴുകുന്നില്ല. അവിടെ ഒന്നും വെള്ളത്തിൽ ആരും ഇറങ്ങാതിരിക്കുന്നില്ല. അതായത് പളുങ്ക് പോലെ കിടക്കുന്ന ജലമാണ് അവിടെയൊക്കെ. എന്തുകൊണ്ടാണ് അത്ര തന്നെ മാലിന്യമില്ലാത്ത ഇവിടെ, ഈ കേരളത്തിൽ ഇത് സാധ്യമല്ലാത്തത്? ഇവിടെയാണ് CPMന്റെ ഒരു ദീർഘ ദൃഷ്ടി ഇല്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു ഇവിടുത്തെ പാർട്ടികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ എന്ന് പറയുന്നത്. എന്തെങ്കിലും അത്തരത്തിൽ ഗുണപ്രദമായ ഫലപ്രദമായ എന്തെങ്കിലും ഒരു പദ്ധതി വന്നാൽ പൂട്ടിക്കും. നമുക്കറിയാമല്ലോ തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ. ഒരു മഴ വന്നാല് വെള്ളക്കെട്ടായി, പിന്നെ ഒഴുകി പോകണമെന്നുണ്ടെങ്കിൽ കാലങ്ങൾ എടുക്കും. ഇതിനെല്ലാം പരിഹാരം ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് നടപ്പിലാക്കൂല. ഈ തോടുകള് എത്ര മനോഹരമാക്കി കൊണ്ടുനടക്കാൻ കഴിയുന്നതാണ്. ഈ മാലിന്യം എല്ലാം സംസ്കരിക്കാനും യാതൊരു പ്രയാസവും ഇല്ലാതെ കൊണ്ട് അത് പരിഹരിക്കാൻ, ആ പ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, ചെയ്യൂല എന്നാണ്. ഇത് പുതിയത് കണ്ടെത്തേണ്ട ഒരാവശ്യവുമില്ല. നിലവിലുള്ളത് ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. പണ്ട് ചാപ്പാറയില് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ പ്ലാന്റില് മാലിന്യം കൊണ്ടുവരുന്ന ഒരു അരമണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുന്ന മാലിന്യം സംസ്കരിച്ച് കഴിയും. അതായത് കത്തിക്കൊന്നുമല്ല, പ്ലാസ്റ്റിക് വേർപെടുത്തേണ്ട ഒരാവശ്യമില്ല, കൃത്യമായി അത് കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് മാലിന്യമല്ല, അത് പ്രൊഡക്റ്റായി മാറണം. അത്തരത്തിലുള്ള ഒരു സംവിധാനം അവിടെ നിലനിൽക്കെ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുകയോ മലിനജലം ആഴ്ന്നു പോകുകയോ അല്ലെങ്കിൽ വായു കേടുവരികയോ അല്ലെങ്കിൽ ഒച്ച ഉണ്ടാകുകയോ പൊടി ഉണ്ടാകുകയോ ഈച്ചയോ കൊതുകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയോ മണോ സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടാകുക ഒന്നും ഇല്ലാത്ത 100% സംശുദ്ധമായ ആ പ്ലാന്റിന്റെ ഉള്ളിൽ വേസ്റ്റിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അത്രത്തോളം സംശുദ്ധമായ ഒരു വേസ്റ്റാണ് എന്ന് പോലും അറിയാത്ത വിധത്തിലുള്ള നല്ലൊരു പ്ലാന്റ്, ആ പ്ലാന്റ് പൂട്ടിച്ചിട്ട് അവിടെ അവിടെ ചില വേസ്റ്റ് ബിന്നുകൾ കൊണ്ടുവച്ച് നഗരമധ്യത്തിലും അവിടെ ഇവിടെയും കൊണ്ടുവച്ചിട്ട് അതിനകത്ത് പട്ടിയും അതുപോലെ ചത്ത പട്ടിയും എല്ലാം വാരി അടുക്കി വെച്ച് ഒരു മഴ പെയ്താല തെരുവിലൂടെ ആ മലിനജലം ഒഴുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ കൊടുക്കേണ്ടിയിരുന്ന വിലയും ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ മേയറമ്മയ്ക്ക് എന്തിന്റെ കേടാണ്? ഒരു ജീവൻ, ഒരു ജീവിതം അത് കളഞ്ഞ്, അത് നഷ്ടപ്പെട്ടു പോയപ്പോ അത് റെയിൽവേ കുറ്റം പറയാം. റെയിൽവേന്റെ ഉത്തരവാദിത്വം എന്താണ്? കൃത്യമായി റെയിൽവേയിലൂടെ ട്രെയിനിലൂടെ ആൾക്കാരെ കൊണ്ടുപോകുക വരിക എന്നുള്ളതാണ്. അല്ലാതെ അവിടെയുള്ള തോട് ക്ലീനാക്കൽ റെയിൽവേന്റെ പണിയാണോ? അവിടെ മലിനജലം ഒഴുകാതിരിക്കൽ റെയിൽവേന്റെ പണിയാണോ? ഈ മാലിന്യം കൊന്നുകൂടി അല്ലെങ്കിൽ ഈ മാലിന്യം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ അത് നിർമാർജ്ജനം ചെയ്യാൻ ഒരു മാർഗമില്ലാതെ കഷ്ടപ്പെടുമ്പോ ആ ഒരു സാഹചര്യം ഒരുക്കേണ്ടത് റെയിൽവേ ആണോ? അല്ലല്ലോ, അത് ഒരുക്കേണ്ടത് നഗരസഭാ മേയറാണ്. ആ മേയറുടെ ഉത്തരവാദിത്വമാണ്, അതായത് ഈ മരണത്തിന്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം മേയർക്കുള്ളതാണ്.
ആ തോടൊരു മലിനതായിട്ട് മാറി ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മേയർക്കാണ്. അപ്പോ ഒരാളെ കൊന്നിട്ട് ചുമ്മാ, അതായത് വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് മണാകുണ വർത്താനം പറയാം, അതിനോട് യോജിക്കാൻ കഴിയണില്ല. എന്തൊക്കെയോ കുറെ ഡയലോഗ് അടിക്കുന്ന കേട്ടോ, ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. ഇതിന്റെ കൂടെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പക്വതയും പാകതയും ഇല്ലാത്ത പലരെയും പിടിച്ചു കണ്ട് മേയറാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ പല വർത്താനം നമ്മൾ കേൾക്കേണ്ടി വരും, പാകതയില്ലാത്തതൊക്കെ കേൾക്കേണ്ടി വരും. മറ്റുള്ളവരെ താളത്തിനൊത്ത് തുള്ളുന്ന ചില മേയറായി മാറുന്നതും കാണാൻ പറ്റും. നമുക്കറിയാമല്ലോ നേരത്തെ ഞാനിട്ട ഒപ്പല്ല, എന്നെ ലെറ്റർപാടല്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചത്, എന്നിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അന്വേഷണ റിപ്പോർട്ട് എങ്ങോട്ട് പോയി, വല്ല അന്വേഷണം നടന്നോ, ഞാനല്ല എന്ന് പറഞ്ഞോ, അല്ലാതെ പിന്നെ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. അത് അങ്ങനെയാണ്, മേയറുടെ പേരിലുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ പേരിലുള്ള സി പി എം നേതാക്കളുടെ പേരിലുള്ള അന്വേഷണം ഒന്നും എങ്ങോട്ട് എത്താൻ പോകുന്നില്ല. അതിവിടെ നമ്മൾ യദു മേയർ വിഷയത്തിൽ നമ്മൾ കാണുന്നതാണ്. അവിടെ ഒരു പാവപ്പെട്ടവനെ വഴി തടഞ്ഞു നിർത്തി ഗുണ്ടായുസം കാണിച്ച് അല്ലെങ്കിൽ ഒരു അന്റിസോഷ്യലിസം കാണിച്ചിട്ട് മേയറുടെ പാകതയ്ക്ക് കളങ്കം വരുത്തിയ അവർക്ക് സുഖമായി യാത്രയാണ്, വലിയ സംരക്ഷണമാണ്. എന്നാൽ അതിന് ഇരയായിട്ടുള്ള യദു എന്ന് പറയുന്ന പാവം ചെറുപ്പക്കാരൻ പട്ടിണിയിലാണ്, അവന്റെ ജോലിയും തെറിപ്പിച്ച് അവന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവരെയൊക്കെയാണ് മേയർ എന്ന് നമ്മൾ വിളിക്കുന്നത്, നഗരമാതാവ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്താ അടുത്ത ഒരുത്തന്റെ ജീവൻ തന്നെ കളഞ്ഞു. സത്യത്തിൽ ഇവിടെ സംവിധാനങ്ങൾ ഉണ്ട്, ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക വേണ്ടത്, അധികം കണ്ടെത്തി നടക്കേണ്ടതില്ല. ഇനിയും ആ കൊടുങ്ങല്ലൂർ ചെന്ന ജോലിയുടെ കാലെന്ന് പിടിക്കണം. നിങ്ങളെല്ലാവരും കൂടി നശിപ്പിച്ചതല്ലേ ഒരു പാവപ്പെട്ടവന്റെ വലിയ സങ്കല്പത്തെ. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മാലിന്യമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു വലിയ സംവിധാനമാണ് അയാളുടെ സ്വപ്നം കണ്ടത്. അത് കേരളം അംഗീകരിച്ചതാണ്, സി പി എം അംഗീകരിച്ചതാണ്. ഇവിടെ പ്ലാന്റുകൾ ഒരുപാടുണ്ടായിരുന്നു, കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് ഒന്നൊന്ന് പൂട്ടി. ഇന്ന് തിരുവനന്തപുരത്തിന്റെ ശാപം അത് തന്നെയല്ലേ, ഈ മാലിന്യം കുന്നുകൂടി കിടന്നല്ലേ തോടുകളും അതുപോലെ പുഴകളും എല്ലാം മലിനമായി നാശമായി കിടക്കുന്നത്, ഓടകൾ അടഞ്ഞിട്ടല്ലേ അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത്. അപ്പോ ഇവിടെ മേയർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്, സി പി എമ്മിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ. പാകത ഇല്ലാത്ത പക്വത ഇല്ലാത്ത മറുപടികൾ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, ഇത്തരം ചില കാര്യങ്ങൾ മറുവശത്തുണ്ടെന്ന് ഓർക്കണം. മേയർ എന്തായാലും പറഞ്ഞൊന്ന് കേൾക്കാം നമുക്ക് എന്താണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് കാലാകാലങ്ങളായി വൃത്തിയാക്കേണ്ടതും എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വൃത്തിയാക്കാത്തതുമായി ബന്ധപ്പെട്ട നിരന്തരമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പോ തുടർച്ചയായി നഗരത്തിൽ ഉണ്ടാവുന്ന വെള്ളക്കെട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ പരിശോധിക്കുന്ന സമയത്ത്, എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തതിന് ശേഷവും ആദ്യഘട്ടത്തിൽ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ തുടർച്ചയായി നമ്മൾ അവരെ നിരന്തരം നമ്മൾ വിളിക്കുകയും യോഗം നിരന്തരമായി എല്ലാ ആഴ്ചയിലും യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായി. കളക്ടറുമൊക്കെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തു, നഗരസഭ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. അതിനകത്താണ് ഒരു ഫൈനൽ നോട്ടീസ് കൊടുക്കുകയും 7 ദിവസത്തിനകം അതിന്റെ ശുചീകരണം നടത്തണമെന്നും തീരുമാനിച്ചത്. മറ്റുള്ളവരെ മണ്ടയില് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മേയറോ എം എൽ എ ഒന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ജനപ്രതിനിധി ആകേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ അങ്ങാടിയിലിരിക്കുന്ന ജാലിയൻ കണാറിനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തള്ളിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷെ ആ തള്ളലല്ല ഇവിടെ ആവശ്യം, ഇവിടെ പ്രാക്ടിക്കലാണ്, ഇവിടെ ആൾക്കാർക്ക് ജീവിക്കണം. ഇവിടുത്തെ പൗരന്മാർ നിങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ആ കസേരയിൽ ഇരുത്തുന്നത് അവർക്ക് മര്യാദയ്ക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനാണ്. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവരുടെ മണ്ടയെ ചാർത്തി കൊടുക്കാതെ വേഗം ആ കസേര ഒഴിഞ്ഞു പോയി വേറെ അറിയാവുന്ന ആരെങ്കിലും അവിടെ പിടിച്ചിരുത്തലാണ്.